നമസ്കാരം. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ ഏറെ പ്രതിസന്ധിയിലാണ്. പലപ്പോഴും നിക്ഷേപം നടത്തിയവർക്ക് പണം തിരികെ ലഭിക്കാത്ത അവസ്ഥയാണുള്ളത്. പലയിടത്തുമുള്ള ഭരണസമിതിയുടെ ക്രമക്കേടുകളാണ് നിക്ഷേപം നടത്തിയവർക്ക് പണം തിരികെ ലഭിക്കാതെ വരുന്നത്. ഇതിന്റെ ഭാഗമായി നിരവധി പേർക്ക് ആത്മഹത്യയുടെ വക്കിലും ചികിത്സിക്കാൻ പോലും പണം ലഭിക്കാത്ത അവസ്ഥയിലുമാണ് ഇപ്പോൾ ഉള്ളത്. സംസ്ഥാനത്ത് നിരവധി സഹകരണ ബാങ്കുകളാണ് തകർച്ചയുടെ വക്കിലൂടെ കടന്നു പോകുന്നത്. ഇത് സംബന്ധിച്ച് നിയമസഭയിലെ ചോദ്യത്തിന് സഹകരണ വകുപ്പ് മന്ത്രി വാസവൻ നൽകിയ മറുപടി ഇത്തരത്തിലാണ്. അതിൽ പത്തനംതിട്ട ജില്ലയിലെ പണം തിരികെ നൽകാൻ കഴിയാത്ത സഹകരണ ബാങ്കുകളുടെ ലിസ്റ്റും ഇങ്ങനെയാണ്. ഇതിൽ കുളനട സർവീസ് സഹകരണ ബാങ്ക്, പുന്നക്കാട് സർവീസ് സഹകരണ ബാങ്ക്, പമ്പാവാലി സർവീസ് സഹകരണ ബാങ്ക്, നാറാണംമൂഴി സഹകരണ ബാങ്ക്, ചെറുകോൽ സഹകരണ ബാങ്ക്, കുമ്പളാമ്പോയിക സഹകരണ ബാങ്ക്, വയലത്തല ചന്ദനപ്പള്ളി സഹകരണ ബാങ്കുകൾ, പഴകുളം പുല്ലാട് ചെങ്ങന്നൂർ സഹകരണ ബാങ്കുകൾ, കൊറ്റനാട് മൈലപ്ര സീലത്തോട് സഹകരണ ബാങ്കുകൾ, എലിമുള്ളും പ്ലാങ്കിൽ സഹകരണ ബാങ്ക് എന്നിങ്ങനെ 15 സഹകരണ ബാങ്കുകളാണ് ഈ ലിസ്റ്റിലുള്ളത്. ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ തുകകൾ വഴിവിട്ട് ചെലവാക്കി എന്ന ആക്ഷേപങ്ങളാണ് ഉയരുന്നത്. സഹകരണ സ്ഥാപനങ്ങൾക്ക് സർക്കാരിന്റെ ഗ്യാരണ്ടി ഉണ്ടെന്ന പ്രതീക്ഷയിലാണ് പലരും നിക്ഷേപങ്ങൾ നടത്തിയത്. സംസ്ഥാനത്ത് ആകെ 164 സഹകരണ സംഘങ്ങളാണ് നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ കഴിയാത്ത അവസ്ഥയിലുള്ളത്. പണം എങ്ങോട്ട് പോയി എന്നുള്ളത് സഹകരണ സ്ഥാപനങ്ങളിൽ ഉള്ളവർ പുറത്തു പറയുന്നുമില്ല. പലയിടത്തും ബിനാമി പേരിൽ ഭരണസമിതി അംഗങ്ങൾ പണം കൈപ്പറ്റി എന്നുള്ള തെളിവുകൾ പുറത്തു വന്നിരുന്നു. ഭരണസമിതിയിലുള്ളവർക്കും അവർക്ക് വേണ്ടപ്പെട്ടവർക്കും അനധികൃതമായി ലോൺ തരപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയും സഹകരണ സംഘങ്ങൾ തകരാൻ ഇടയാക്കിയിട്ടുണ്ട്. സാധാരണക്കാരായ നിക്ഷേപകരാണ് എന്തു ചെയ്യണം എന്നറിയാതെ നെട്ടോട്ടമോടുന്നത്. സർക്കാരും ഇതിന് വേണ്ടത്ര ഗ്യാരണ്ടി നൽകുന്നുമില്ല. നിക്ഷേപകർക്ക് ഈ തുക തിരിച്ചു നൽകുമോ എന്ന് സംബന്ധിച്ച് ഇതുവരെയും യാതൊരു വ്യക്തതയുമില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. അറിഞ്ഞില്ലേ, അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത. അലങ്കാർ ബുധനാഴ്ച ചന്ത. പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു. ഫ്രഷ് ഐറ്റം, ഒപ്പം വിലക്കുറവും. എല്ലാതരം പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, അരി, വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് 50% കൂടുതൽ വിലക്കുറവ്. അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത്. അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ. അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, പത്തനംതിട്ട, കോന്നി, ചങ്ങനാശ്ശേരി.